അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. ഇത് പവർഫുൾ ആണ്, എഫക്റ്റീവുമാണ്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇത് ചെയ്യേണ്ടത്. വീഡിയോ മനസ്സിലാക്കി ശ്രദ്ധിച്ചു കാണുക. ഇത് ചെയ്യുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറും, സാമ്പത്തിക ഐശ്വര്യം വർദ്ധിക്കും, ആഹാര കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളും നടുക്കടലിൽ അകപ്പെടുന്നവർക്ക് ആശ്വാസത്തിന്റെ സാന്ത്വനമാണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാസീൻ ഏതൊരു കാര്യത്തിനു വേണ്ടി പാരായണം ചെയ്യുന്നുവോ അത് ആ കാര്യത്തിനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാസീൻ എല്ലാ തിന്മകളെയും പ്രതിരോധിക്കുന്നു, സർവ ആവശ്യങ്ങളും സഫലീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചയും സൂറത്ത് യാസീൻ ഒരു പ്രത്യേക രീതിയിൽ ഓതി വന്നാൽ അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും സഫലമാകും, സാമ്പത്തിക പുരോഗതി ഉന്നതിയിലാകും. 100% ഉറപ്പ് ഓതേണ്ട രൂപം പറയാം. എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കാര ശേഷം ആണുങ്ങൾക്ക് പള്ളിയിൽ വെച്ചോ വീട്ടിൽ വെച്ചോ ചെയ്യാം, സ്ത്രീകൾ വീട്ടിൽ വെച്ചു ചെയ്യുക. ജുമാ നിസ്കാരം കഴിഞ്ഞ ശേഷം ഖിബ്ലക്ക് മുന്നിട്ട് സൂറത്ത് യാസീൻ ഉദ്ദേശം മുൻനിർത്തി സാമ്പത്തിക വിഷമങ്ങൾ മനസ്സിൽ കരുതി ഓതുക. 7 മുബീൻ ഉൾക്കൊള്ളുന്നതാണ് സൂറത്ത് യാസീൻ. ആദ്യത്തെ മുബീൻ ഓതിയ ശേഷം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 3 തവണ ഓതുക, ശേഷം ബാക്കി ഓതുക. 2 മുബീൻ എത്തുമ്പോൾ ആയത്ത് ഓതിയ ശേഷം സൂറത്തുൽ കൗസർ അഥവാ ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന ചെറിയ സൂറത്ത് 3 തവണ ഓതുക. അങ്ങനെ 3 മുബീൻ ഓതിക്കഴിഞ്ഞ ശേഷം സൂറത്തുൽ ഇൻഷറാഹ് അഥവാ അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് 3 തവണ ഓതുക. 4 മുബീൻ ഓതിക്കഴിഞ്ഞ ശേഷം സൂറത്തുൽ ഫാത്തിഹ 3 തവണ ഓതുക. 5 മുബീൻ ഓതിക്കഴിഞ്ഞ ശേഷം ആയത്തുൽ കുർസിയെ 3 തവണ ഓതുക. 6 മുബീൻ ഓതിക്കഴിഞ്ഞ ശേഷം ഈ പറയാൻ പോകുന്ന ദുആ 3 തവണ ഓതുക. അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അവസാനം 7 മുബീൻ ഓതിക്കഴിഞ്ഞ ശേഷം അറിയുന്ന 3 സ്വലാത്ത് മുത്തുനിബിതങ്ങളുടെ മേലിൽ ചൊല്ലുക. അവസാനം ഈ ഒരു ദുആ 7 തവണ ഓതുക. അല്ലാഹുമ്മ വസ്ഇ റിസ്ഖി വസ്ആതൻ ലാ അഹ്താജു ഇലാ അഹദിൻ മിൻ ഖൽഖിക. അല്ലാഹുമ്മ വസ്ഇ റിസ്ഖി വസ്ആതൻ ലാ അഹ്താജു ഇലാ അഹദിൻ മിൻ ഖൽഖിക. അല്ലാഹുമ്മ വസ്ഇ റിസ്ഖി. അല്ലാഹുവേ, എനിക്ക് നീ ഭക്ഷണത്തെ വിശാലമാക്കി തരണമേ. വസ്ആതൻ, ഒരു വിശാലത. എങ്ങനെയുള്ള വിശാലതയാണ്? ലാ അഹ്താജു ഇലാ അഹദിൻ മിൻ ഖൽഖിക, സൃഷ്ടികളിൽ നിന്ന് ഒരാളിലേക്കും ഞാൻ പിന്നീട് ആവശ്യമാവുകയില്ല. ആ തരത്തിലുള്ള ഭക്ഷണ വിശാലത എനിക്ക് നീ നൽകണമേ എന്നാണ് ഈ ചെറിയ ദുആയിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ ദുആ 7 തവണ ഓതുക. അങ്ങനെ യാസീൻ സൂറത്ത് പൂർത്തീകരിക്കുകയും ചെയ്യുക. ഈ രൂപത്തിൽ സൂറത്ത് യാസീൻ 1, 2 കൂടിയാൽ 3 തവണ എല്ലാ വെള്ളിയാഴ്ചയും ഓതി വന്നാൽ ഉറപ്പ് ആഹാര കവാടം തുറക്കപ്പെടും, എല്ലാ ആവശ്യങ്ങളും നിറവേറും, സാമ്പത്തിക വിശാലതയും ഉണ്ടാകുകയും ചെയ്യും. എല്ലാവരും ചെയ്യുക. അസ്സലാമു അലൈക്കും.